നമസ്കാരം. സൊമാലിയയ്ക്ക് സമീപം വെച്ച് തട്ടിക്കൊണ്ടുപോയ കപ്പൽ മോചിപ്പിക്കുകയും ആ കപ്പലിലുണ്ടായിരുന്ന ഇന്ത്യൻ ജീവനക്കാരെ ഉൾപ്പെടെ സുരക്ഷിതമായി തന്നെ പുറത്തെത്തിക്കുകയും ചെയ്ത സൈനിക നടപടിയിലൂടെ ഇന്ത്യ വീണ്ടും ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഇന്ത്യൻ നാവികസേനയിലെ മറൈൻ കമാൻഡോകളായ മർക്കോസ് ആണ് ഈ ദൗത്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. ആരാണ് ഈ മർക്കോസ് കമാൻഡോകൾ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വളരെ ചൂടോടെ തന്നെ നടക്കുന്നുമുണ്ട്. എന്തായാലും എം വി ലീല നോഫോർക്ക് എന്ന കപ്പൽ തട്ടിക്കൊണ്ടുപോയ വാർത്ത വ്യാഴാഴ്ച വൈകുന്നേരമാണ് ലഭിക്കുന്നത്. സൊമാലിയൻ തീരത്ത് നിന്നാണ് ഈ കപ്പൽ തട്ടിക്കൊണ്ടുപോകുന്നത്. ലൈബീരിയയുടെ പതാക വഹിച്ചുകൊണ്ടുള്ള ഈ കപ്പൽ ഇതിനു മുൻപ് തന്നെ ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേക നിരീക്ഷണത്തിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കപ്പൽ തട്ടിയെടുത്തതായുള്ള വാർത്ത വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ മറൈൻ കമാൻഡോസ് ആയ മർക്കോസ് അവരുടെ ഓപ്പറേഷൻ ആരംഭിക്കുകയായിരുന്നു. ഇന്ത്യൻ നാവികസേനയുടെ തന്നെ ഒരു പ്രത്യേക വിഭാഗമാണ് ഈ മർക്കോസ് എന്നറിയപ്പെടുന്നത്. മറൈൻ കമാൻഡോസ് എന്നതിന്റെ ചുരുക്കെഴുത്താണ് ഈ മർക്കോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരർത്ഥത്തിൽ ഇന്ത്യയിലെ മാത്രമല്ല, മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും അപകടകാരികളായ ദൗത്യ സംഘം എന്ന് വേണമെങ്കിൽ ഈ മർക്കോസിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. സ്വാഭാവികമായി മറൈൻ കമാൻഡോകൾക്ക് കടലിൽ യുദ്ധം ചെയ്യാനുള്ള പരിശീലനമാണ് ലഭിക്കുന്നതെങ്കിൽ പോലും കരയിലും പർവ്വതങ്ങളിലും വായുവിലും പ്രതികൂല കാലാവസ്ഥയെ പോലും മറികടന്ന് പോരാടാൻ ഈ ദൗത്യ സംഘത്തിന് സാധിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും രഹസ്യാന്വേഷണ ഏജൻസികളുമായി സഹകരിച്ച് പല രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ ഉൾപ്പെടെ മർക്കോസ് കമാൻഡോകൾ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ പരിശീലന കാലഘട്ടമൊക്കെ വളരെ അധികം കഷ്ടതകൾ കഠിനതകളൊക്കെ നിറഞ്ഞതാണ്. അങ്ങനെയാണ് മർക്കോസിലെ ഓരോ കമാൻഡോകളെയും വാർത്തെടുക്കുന്നത്. ഏറ്റവും പ്രഗത്ഭരായ അല്ലെങ്കിൽ ഏറ്റവും ചുറുചുറുക്കുള്ള ആളുകളെ മാത്രമാണ്, ഏറ്റവും ഇന്റലിജന്റ് ആയി മാത്രം പ്രവർത്തിക്കുന്ന ആളുകളെ മാത്രമേ ഈ ഒരു വിങ്ങിലേക്ക് സാധാരണയായി റിക്രൂട്ട് ചെയ്യാറുള്ളൂ. മർക്കോസിന്റെ ഭാഗമാകുന്ന കാര്യം വീട്ടുകാരോട് പോലും പറയില്ല എന്ന് പരിശീലന വേളയിൽ തന്നെ ഇവരെ കൊണ്ട് സത്യപ്രതിജ്ഞ പോലും എടുപ്പിക്കാറുമുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.